ഇന്ത്യയിലെ ജനാധിപത്യം നൽകുന്ന സ്വാതന്ത്ര്യവും പൗരാവകാശങ്ങളും വിവേകപൂർവ്വം ഉപയോഗിച്ചില്ലെങ്കിൽ ദുരന്തത്തിലേക്ക് വഴിവെക്കുന്നതാവുമെന്ന് മുൻ ഡി ജി പി ഹൃഷ്രാജ് സിംഗ്. ചാത്തമംഗലം ദയാപുരം റെസിഡൻഷ്യൽ സ്കൂൾ പാർലമെന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകരാജ്യങ്ങളിൽ ഏറ്റവും സവിശേഷമായ ഭരണഘടനയാണ് ഇന്ത്യയുടേതെങ്കിലും നമ്മുടെ ജനാധിപത്യം നൽകുന്ന സ്വാതന്ത്ര്യവും പൗരാവകാശങ്ങളും വിവേകപൂർവ്വം ഉപയോഗിച്ചില്ലെങ്കിൽ ദുരന്തത്തിലേക്ക് വഴിവെക്കുന്നതാവുമെന്ന് മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് പറഞ്ഞു. ചാത്തമംഗലം ദയാപുരം റെസിഡൻഷ്യൽ സ്കൂൾ പാർലമെന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അവർ ഭാഗ്യവാനാണ്. ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യത്തിൽ നാം ജനിച്ചു. കണക്ക് നോക്കുകയാണെങ്കിൽ 200 രാജ്യങ്ങളിൽ ഒരു 25 ഏകദേശം 30 താഴെയുള്ളൂ ജനാധിപത്യം, ശരിയായ ജനാധിപത്യം ഇവിടെ ഈ ലോകത്തിൽ ഉണ്ടാവുക. ബാക്കി എല്ലാ സ്ഥലത്തിൽ ഏകാധിപത്യം, മിലിറ്ററി റൂൾ, പാർട്ടി ബേസ്ഡ് റൂൾ ഒക്കെയാണ് നമ്മൾ കാണുക. ഇന്ത്യ രാജ്യത്തിൽ ഒരു ഫുൾ ബ്ലഡഡ് ഡെമോക്രസി ഇവിടെ നടത്തുന്നു എന്ന ഒരു സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. വ്യാപകമാവുന്ന മയക്കുമരുന്ന് ലഹരി വസ്തുക്കൾക്കെതിരെയും മൊബൈൽ ഫോണിൻ്റെ അനാവശ്യ ഉപയോഗത്തിനെതിരെയും ജാഗ്രത പാലിക്കാനും ഋഷിരാജ് സിംഗ് വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തി. യൂറോപ്പ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എല്ലാം നശിച്ചിരിക്കുന്നു. ഡ്രഗ്സ് ആണെങ്കിൽ യൂറോപ്പ്, അമേരിക്ക, ഇംഗ്ലണ്ടിലൊക്കെ ഇല്ലാത്ത ഒരു സ്ഥലമില്ല, ഉപയോഗമില്ലാത്ത. എത്രയും മോശമായ അവസ്ഥ നമ്മുടെ നാട്ടിലെ ഇല്ലെങ്കിലും ഇത് ധാരാളം രീതിയിൽ ഇപ്പോൾ സ്കൂൾ കോളേജുകളിലെ ഇത് എത്തിയിട്ടുണ്ട്. ഇത് സ്വാതന്ത്ര്യം കൂടുതലാണോ അതിന് കുഴപ്പമായിട്ടാണോ നമ്മൾ കാണുക, ഒന്ന് ആലോചിക്കണം. നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് ചിന്തിക്കാൻ വേണ്ടി, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. പക്ഷെ തങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രവൃത്തികൾ തങ്ങൾക്ക് നിയന്ത്രിച്ചേ മതിയാവൂ. ദയാപുരം മരക്കാർ ഹാളിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ പി ജ്യോതി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രസിഡന്റ്, പ്രധാനമന്ത്രി, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, പ്രതിപക്ഷ നേതാവ് എന്നിവർക്ക് പുറമെ 11 വകുപ്പ് മന്ത്രിമാരാണ് അധികാരമേറ്റത്. ദയാപുരം പാറ്റേൺ സി ടി അബ്ദുറഹീം, നാശമുക്ത് ഭാരത് അഭിയാൻ കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ബി ഹരികുമാർ, വിദ്യാർത്ഥി പ്രതിനിധി അമ്രിൻ ജസീർ, സ്കൂൾ പാർലമെൻറ്റ് പ്രസിഡന്റ് അഫ്സൽ സിദ്ദിഖ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.